ആർഎം ലോജിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ എൽ പി യു പി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ 12-ാമത്തെ ക്ലാസ്സാണ്. ഇതിന് മുമ്പുള്ള 11 ക്ലാസ്സുകളും കേൾക്കാത്തവർ ഈ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ആ 11 ക്ലാസ്സുകൾ കേൾക്കുക. നമുക്ക് 12-ാമത്തെ ക്ലാസ്സുമാണ് ഇന്ന്. ഇന്നത്തെ ടോപ്പിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ ബാക്കിയാണ്. സമാന്തര ശ്രേണിയുടെ പാർട്ട് 3 ആണ്. ശരിക്കും മനസ്സിലാക്കണം. ഓക്കെ, ഒരു ഫുള്ളായിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാന്തര ശ്രേണി ഓക്കെ ആയി എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്കൊരു മാസമേ നമ്മുടെ മുമ്പിലുള്ളൂ. നല്ല ഡീപ്പായിട്ട് പഠിക്കുക, വളരെ നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവരും നല്ല വിജയം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമാളിലേക്ക് ഷെയർ ചെയ്യുക. ഡയറക്റ്റ് ക്ലാസ്സിലോട്ട് പോകാം. ഒരു സമാന്തര ശ്രേണിയുടെ 5-ാം പദം തന്നിട്ടുണ്ട്, അതുപോലെ 10-ാം പദം തന്നിട്ടുണ്ട്, 2 പദങ്ങൾ തന്നിട്ടുണ്ട്. പൊതുവ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചത്. പൊതുവ്യത്യാസം എത്രയാണ് എന്നാണ് ചോദിച്ചത്. അടുത്തടുത്ത പദങ്ങളാണ് തന്നിരുന്നു എങ്കിൽ നമുക്ക് പൊതുവ്യത്യാസം ഈസിയായി കാണാം. ഒരു പദത്തിൽ നിന്ന് തൊട്ട് ബാക്കിയുള്ള പദം കുറച്ചാൽ മതി. ഇത് അടുത്തടുത്തുള്ള പദമല്ല തന്നത്, ഒന്ന് 5-ാം പദമാണ്, പിന്നെ 10-ാമത്തെ പദമാണ് തന്നത്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ പൊതുവ്യത്യാസം നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. ഇവിടെ സിമ്പിളാണ്. ഇവിടെ നോക്കുക, നിങ്ങൾ ഈ 2 പദം കുറയ്ക്കാം. 39 കുറക്കണം 19. സിമ്പിളാണ്. ഈ 2 പദം കുറയ്ക്കാം. ഡിവൈഡഡ് ബൈ 39 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പദമാണ്? 10. അത് ഇതിൻ്റെ നേരത്തായത്. കുറക്കണം. 19 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പദമാണ്? അത് ഇതിൻ്റെ നേരത്തായത്. എന്നിട്ട് ചെയ്താൽ മതി. 39 എന്ന് 19 കുറച്ചാൽ എത്ര വരിക? 20. 10 - 5 എത്ര വരിക? 5. 20 എത്ര? 5 × 4 ഇവിടുത്തെ പൊതുവ്യത്യാസം. സിമ്പിളായി കാണാം. അപ്പോൾ പൊതുവ്യത്യാസം കാണാൻ സിമ്പിളാണ്. അടുത്തടുത്ത പദം തന്നാൽ നമുക്ക് പൊതുവ്യത്യാസം കാണാമല്ലോ, ഈസി ആയിട്ട് കാണാമല്ലോ. ഒരു പദത്തിൽ നിന്ന് തൊട്ട് ബാക്കിലുള്ള പദം കുറച്ചാൽ മതി. ഇത് അടുത്തടുത്തുള്ള പദമല്ല തന്നത്, 5-ാമത്തെ പദം തന്നു, പിന്നെ കുറേ അപ്പുറത്തുള്ള പദം തന്നത്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടി വരും? ഈ പദങ്ങൾ തമ്മിൽ കുറക്കുക, അതായത് 39 ഉം 19 ഉം കുറക്കുക. എന്നിട്ട് 39 എത്രാമത്തെ സ്ഥാനത്താണ്? ഈ സ്ഥാനമാണ് അടിയിൽ കൊടുക്കേണ്ടത്. 39 എത്രാമത്തെ സ്ഥാനത്താണ്? 10-ാം പദമാണ്. എന്ന് പറഞ്ഞാൽ 10-ാമത്തെ നമ്പറാണ് 39. അപ്പോൾ ഈ 39-ൻ്റെ സ്ഥാനം അടിയിൽ കൊടുക്കുക, അതുപോലെ 19-ൻ്റെ സ്ഥാനവും അടിയിൽ കൊടുക്കുക. 19 എത്രാമത്തെ പദമാണ്? 5-ാമത്തെ പദം. എന്നിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എന്ത് കിട്ടും? പൊതുവ്യത്യാസം കിട്ടും. ഇതേപോലത്തെ ഒന്നും കൂടെ ചെയ്യാം. അടുത്ത ചോദ്യതാണ്, ഒരു സമാന്തര ശ്രേണിയുടെ 8-ാം പദം 37 ഉം 14-ാം പദം 67 ഉം ആണെങ്കിൽ പൊതുവ്യത്യാസം എന്താ? നമുക്ക് നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. ഈ പദങ്ങൾ പരസ്പരം കുറക്കുക. 67 - 37. ഇവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പദങ്ങളാണ് എപ്പോഴും മേലെ കൊടുക്കേണ്ടത്, ഇതിൻ്റെ സ്ഥാനങ്ങളാണ് അടിയിൽ കൊടുക്കേണ്ടത്. 67 എത്രാമത്തെ സ്ഥാനത്താണ്? 14. കുറക്കണം. 37 എത്രാമത്തെ സ്ഥാനത്താണ്? 8. 67 കുറക്കണം 37 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആണ്. ബൈ 14-ന് 8 കുറച്ച് എത്ര വരിക? 6. 30 എത്ര? 6 ഉണ്ട്. 5. 5 ആണ് ഇവിടുത്തെ ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം. ഓക്കെ, ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക, ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക എന്താണ്? എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ്. അതായത് 1, 2, 3 ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ 10 വരെയുള്ള എണ്ണൽ സംഖ്യേൻ്റെ തുക, ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും എന്നാണ് ചോദിച്ചത്. നമുക്ക് സിമ്പിളായി കാണാം. നിങ്ങൾ എന്താ ചെയ്യണമോ, 10 എണ്ണൽ സംഖ്യേൻ്റെ തുക ചോദിച്ചാൽ, 10 എണ്ണൽ സംഖ്യകളുടെ തുക ചോദിച്ചാൽ 10 × അതിൻ്റെ തൊട്ടപ്പുറത്തെ നമ്പർ ഏതാ? 11/2. 10 എണ്ണൽ സംഖ്യേൻ്റെ തുക ചോദിച്ചാൽ 10 × അതിൻ്റെ തൊട്ടപ്പുറത്തെ നമ്പർ 11/2. ഇതെങ്ങനെ ചെയ്യാം? 10/2 ഇത് കട്ട് ചെയ്യാം, 5 വരും. കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 10-ിലും 2-ിലും ഹരിക്കാൻ പറ്റിയ നമ്പറാണ് 2. 2-ിൽ 1 2 ഉണ്ട്. ഇതിലെത്ര 2 ഉണ്ട്? 5. 1 2 ഉള്ളത് ഇവിടെ 1 എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. 1 ഒരിക്കലും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ 5 വരും. 5 × 11 എത്ര വരും? 55 ആണ് ഇതിൻ്റെ തുക. 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക എത്രയാണ്? 55. അപ്പോൾ എത്ര വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക ചോദിച്ചാലും നമുക്ക് സിമ്പിളാണ്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യേൻ്റെ തുക, അതായത് 1+2+ ഇങ്ങനെ തുടങ്ങിയിട്ട് 20 വരെയുള്ള എണ്ണൽ സംഖ്യേൻ്റെ തുക കാണാൻ, ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. 20 × ഇതിൻ്റെ തൊട്ടപ്പുറത്തെ നമ്പർ 21/2. എല്ലാത്തിനും ബൈ 2 ഉണ്ടാവും. 2 ഉം 20 ഉം വട്ടം. ഇതിലൊരു 2 ഉണ്ട്, ഇതിൽ 10 2 ഉണ്ട്. 10 × 21 എത്രയാണ്? 210. 21-നെ 10 കൊണ്ട് ഗുണിക്കാൻ സിമ്പിളാണ്. 21 ഇടുക, ഈ പൂജ കൊടുത്താൽ മതി. 210. അങ്ങനെയെങ്കിൽ 14 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക എന്തായിരിക്കും?
പതിനാല് വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കാരണം 14 × 15/2 ഓക്കെ അങ്ങനെ ചെയ്താൽ മതി. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യൻ്റെ തുക 100 × ഇതിൻ്റെ തൊട്ടപ്പുറത്തെ നമ്പർ 101/2 ഇത് ചെയ്താൽ മതി. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം ഇതാണ്, ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ തുക. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ തുക ഏതൊക്കെയാണ്? 5 ഒറ്റ സംഖ്യ 1, 3, 5, 7, 9. ഈ 5 കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും എന്നാണ് ചോദിച്ചത്. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ തുക, ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ സിമ്പിളാണ്. 5 ഒറ്റ സംഖ്യ ആണെങ്കിൽ 5 സ്ക്വയർ ഉണ്ടാകും, എത്ര വരും? 25. അപ്പോൾ ഇതൊക്കെ അവിടെ കൂട്ടിയാൽ എത്ര കിട്ടുക? 25. 6 ഒറ്റ സംഖ്യ കാണണമെങ്കിലോ 6 സ്ക്വയർ. 6 ഒറ്റ സംഖ്യകളുടെ തുക കാണണമെങ്കിലോ 6 സ്ക്വയർ. 7 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ 7 ഒറ്റ സംഖ്യകളുടെ തുക എത്ര ചോദിച്ചാൽ 7 സ്ക്വയർ 49. ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ തുക എത്ര ചോദിച്ചാൽ 10 സ്ക്വയർ. 10 സ്ക്വയർ ആണ് 10 × 10 = 100. ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുക എത്ര ചോദിച്ചാൽ 20 സ്ക്വയർ. 20 സ്ക്വയർ എന്താ ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ, ഈ നമ്പർ കൊണ്ട് തന്നെ ഗുണിക്കുക. 20 × 20 എത്ര വരും? 400. ആദ്യത്തെ 11 ഒറ്റ സംഖ്യകളുടെ തുക എത്ര ചോദിച്ചാൽ 11 സ്ക്വയർ. 11 × 11 ആണ് 11 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എത്ര വരും? 121. അപ്പോൾ എത്ര ഒറ്റ സംഖ്യകളുടെ തുക ആണെന്ന് സിമ്പിളാണ്, സ്ക്വയർ ഇട്ട് കൊടുത്താൽ. എത്ര ഒറ്റ സംഖ്യയുടെ തുകയാണോ കാണേണ്ടത് അതിൻ്റെ മേലെ സ്ക്വയർ ഇട്ട് കൊടുക്കുക, അതിൻ്റെ മേലെ സ്ക്വയർ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ തുക എത്ര കിട്ടി? 25. ഇതൊക്കെ അവിടെ കൂട്ടിയൊക്കെ 25 ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ 6 ഒറ്റ സംഖ്യകളുടെ തുക എത്ര ആയിരിക്കും? 6 സ്ക്വയർ 36 ആയിരിക്കും. അത് ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, ആദ്യത്തെ 4 ഇരട്ട സംഖ്യകളുടെ തുക. ആദ്യത്തെ 4 ഇരട്ട സംഖ്യകളുടെ തുക സിമ്പിളായി കാണാം. ഏതൊക്കെയാണ് ആദ്യത്തെ 4 ഇരട്ട സംഖ്യകൾ? 2, 4, 6, 8. ഇതാണ് ആദ്യത്തെ 4 ഇരട്ട സംഖ്യകൾ. ഇതിൻ്റെ തുക ആണ് സിമ്പിളാണ്, എത്ര ഇരട്ട സംഖ്യ ഉണ്ട്? 4 × അതിൻ്റെ തൊട്ടപ്പുറത്തെ നമ്പർ 5. 4 × 5 ചെയ്താൽ മതി 20. ഇരട്ട സംഖ്യകളുടെ തുക ആണ് സിമ്പിളാണ്. അപ്പോൾ ആദ്യത്തെ 10 ഇരട്ട സംഖ്യേൻ്റെ തുകയാണ് കണ്ടു വെച്ചാൽ 10 × അതിൻ്റെ തൊട്ടപ്പുറത്തെ നമ്പർ 11. എത്ര വരും? 110. ആദ്യത്തെ 15 ഇരട്ട സംഖ്യകളുടെ തുക എത്ര ചോദിച്ചാൽ 15 × 16. ഇത് ചെയ്താൽ മതി. ആദ്യത്തെ 17 ഇരട്ട സംഖ്യേൻ്റെ തുക എത്ര ചോദിച്ചാൽ 17 × 18. ഇനി ബൈ 2 കൊടുത്താൽ എന്താവും? എണ്ണൽ സംഖ്യേൻ്റെ തുക ആവും. ഓക്കെ, ബൈ 2 ഇടാതിരുന്നാൽ എന്താവും? ഇരട്ട സംഖ്യകളുടെ തുക ആവും. ഓക്കെ, നമുക്ക് ഈ കാര്യം ഓർത്തു വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ചില ആളുകൾക്ക് ഇരട്ട സംഖ്യ എന്നറിയാത്തവരുണ്ടാവും, ഒറ്റ സംഖ്യ എന്നറിയാത്തവരുണ്ടാവും. നമ്മുടെ ഈ ചാനലിൽ വീഡിയോസിൽ പോയിട്ട് സംഖ്യകൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ എന്താണ് ഇരട്ട സംഖ്യ, എന്താണ് ഒറ്റ സംഖ്യകൾ എന്നുള്ളതൊക്കെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതായത് മാത്സ് തുടക്കക്കാർക്കും ആർക്കും പഠിക്കാൻ പറ്റിയ ഒരു തരത്തിലാണ് ആ ക്ലാസ്. അതുകൊണ്ട് ഇരട്ട സംഖ്യയിൽ ഒറ്റ സംഖ്യ ഒന്നും അറിയാത്തവർ ആ ക്ലാസ് ഒന്ന് ജസ്റ്റ് കാണുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പഠിച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക. സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാൻ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. n/2 ബ്രാക്കറ്റിൽ x1 + xn ഇത് ഉപയോഗിച്ചാൽ മതി. x1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദം, xn എന്ന് പറഞ്ഞാൽ അവസാനത്തെ പദം. വേണമെങ്കിൽ ഞാനിങ്ങനെ എഴുതി തരാം, വിപുലീകരിച്ച് എഴുതി തരാം. n/2 ആദ്യ പദം, ആദ്യ പദം പ്ലസ് അവസാന പദം, അവസാന പദം. ഇതാണ് സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാൻ ഉപയോഗിക്കുന്ന ഒരു സൂത്രവാക്യം. n/2 ബ്രാക്കറ്റ് ആദ്യ പദം പ്ലസ് അവസാന പദം. n/2 ബ്രാക്കറ്റ് ആദ്യ പദം പ്ലസ് അവസാന പദം. എന്താണ് n എന്ന് പറഞ്ഞാൽ എത്ര പദമുണ്ട് എന്നുള്ളതാണ്. അതാണ് n, നമ്പർ, ടോട്ടൽ നമ്പറാണ്. ബൈ 2 ഇതങ്ങനെ തന്നെ കൊടുക്കുക, ആദ്യ പദം പ്ലസ് അവസാന പദം. ഇത് ഉപയോഗപ്പെടുത്തി നമുക്ക് 1-2 ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, 10 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ തുക, 10 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യൻ്റെ തുക കാണാൻ നേരത്തെ ചെയ്ത പോലെ, പിന്നെ 20 × 21/2 അങ്ങനെ ചെയ്യരുത്. അത് എപ്പോഴും ചെയ്യാവോ അറിയോ? അത് തുടർച്ചയായി വരും. 1 മുതൽ തുടങ്ങുന്ന എണ്ണൽ സംഖ്യകൾക്ക് നാം നേരത്തെ പഠിച്ച എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ ഒരു ടെക്നിക്ക് പഠിച്ചല്ലോ, അത് ഉപയോഗിക്കേണ്ടത് 1 മുതൽ തുടർച്ചയായി വരുന്ന എണ്ണൽ സംഖ്യയ്ക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് 1 മുതലാണോ വന്നത്? അല്ല, 10 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ നിങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? 10, 11 ഇങ്ങനെ പോയിട്ട് 20 വരെയുള്ള
എൻ എൽ സംഖ്യയുടെ തുക കാണാൻ പറഞ്ഞാൽ നേരത്തെ ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നേരത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആദ്യത്തെ 20 എണ്ണൽ സംഖ്യ, ആദ്യത്തെ 10 എണ്ണൽ സംഖ്യ, ആദ്യത്തെ 10 ഒറ്റ സംഖ്യ, ആദ്യത്തെ 10 ഇരട്ട സംഖ്യ, അവിടെയൊക്കെയാണ് അത് ഉപയോഗിക്കുക. ആദ്യത്തത്, അതായത് തുടക്കം മുതൽ വരണം. ഇത് എണ്ണൽ സംഖ്യ തുടക്കം മുതലുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിലൊന്നും നിങ്ങൾ നേരത്തെ ഇക്വേഷൻ ഉപയോഗിക്കരുത്. ഇവിടെയൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ ഒരു സമാന്തര ശ്രേണിയാണെന്ന് മനസ്സിലാക്കണം. കാരണം ഇവിടെ ഒന്ന് കൂട്ടിക്കൂട്ടി പോവാണ്, ഒരേ നമ്പറാണ് കൂട്ടിക്കൂട്ടി പോകുന്നതെങ്കിൽ ഇത് സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാൻ ഞാൻ നേരത്തെ പഠിച്ചു, എൻ ബൈ ടു ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. സമാന്തര ശ്രേണികളുടെ പദങ്ങളുടെ തുക കാണാൻ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗപ്പെടുത്താം. എൻ ബൈ ടു ബ്രാക്കറ്റ് ആദ്യ പദം പ്ലസ് അവസാന പദം. ഇവിടെ ഒരു കൺഫ്യൂഷൻ ആക്കുന്ന ക്വസ്റ്റ്യൻ, എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര പദങ്ങളുണ്ട് എന്നുള്ളതാണ്. എത്ര പദമുണ്ട് ഇവിടെ? 1, 2 ഇങ്ങനെ തുടങ്ങി എത്ര പദമുണ്ട് അറിയോ? 10 പദമല്ല ഉള്ളത്, 11 പദം ഉണ്ടാവും. ഓക്കെ, എത്ര പദമുണ്ട് എന്ന് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. അറിയോ, 20 എത്ര കുറക്കുക? ആദ്യ പദം കുറക്കുക. എന്നിട്ട് പൊതുവ്യത്യാസം എത്രയാണ് ഇവിടെ? പൊതുവ്യത്യാസം 1 കൂട്ടി 1+1. ഇത് ചെയ്താൽ മതി. 20 10 വർഷം 10, 10 × 11 10, 10 × 1 11, 11 പദം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ എത്ര പദം ഉണ്ടെന്ന് എപ്പോഴും നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാറോ? പദത്തിൽ നിന്ന് ആദ്യ പദം കൊടുക്കുക ബൈ പൊതുവ്യത്യാസം, ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. ആ ഒരു ടെക്നിക്കിലൂടെ നിങ്ങൾ ഇതിൽ എത്ര പദം ഉണ്ടെന്ന് കണ്ടെത്താം. എന്നിട്ട് അതിവിടെ കൊടുക്കുക. കൊടുത്തിട്ട് നിങ്ങൾ പഠിച്ചല്ലോ എത്ര പദം ഉണ്ടെന്ന് അറിയാൻ. ഇതേ മൈനസ് നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ ചോദ്യം അതായിരുന്നു, എത്ര പദം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാനായിരുന്നു. ഇതിൽ നിന്ന് ആദ്യ പദം കൊടുക്കുന്നു, പൊതുവ്യത്യാസം പ്ലസ് 1. അപ്പോൾ എത്ര പദമുണ്ട് നമുക്ക്? 11 പദമുണ്ട്. അപ്പോൾ 11/2 ബ്രാക്കറ്റ് ആദ്യ പദം എത്രയാണ്? 10 പ്ലസ് അവസാന പദം 20. 10 ഉം 20 കൂട്ടാം 30. ബ്രാക്കറ്റ് ചെയ്ത് കഴിഞ്ഞു 30. 11/2 പറഞ്ഞാൽ 5.5. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 165 കിട്ടും. 165. ഓക്കെ, അപ്പോൾ സമാന്തര ശ്രേണികളുടെ പദങ്ങളുടെ തുക കാണുന്ന ഇക്വേഷനാണ് പറയൂ, എൻ ബൈ ടു ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ഇതിൽ എന്നെങ്ങനെ കാണാം, എത്ര പദം ഉണ്ടെന്ന് എങ്ങനെ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറക്കുക ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. അത് ചെയ്താൽ കിട്ടും. നമുക്കിങ്ങനത്തെ ഒന്നും കൂടെ ചെയ്യാം. അത് ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ, നമുക്കിങ്ങനത്തെ ഒരു ചോദ്യം കൂടെ ചെയ്യാം. ഇത് ചോദിച്ചൊരു ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യനും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ആ കാര്യം മനസ്സിലാക്കുക. 2+4+6+etc+200. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ നേരത്തെ പഠിച്ച ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്യാം. കാരണം ഇത് ഇരട്ട സംഖ്യകളാണ്, ഇത് ആദ്യം മുതൽക്കുണ്ട്. ആദ്യം മുതൽക്കുള്ള ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ ഉള്ളൊരു ടെക്നിക്ക് പഠിച്ചല്ലോ, അതും ഉപയോഗിച്ചും ചെയ്യാം. പിന്നെ സമാന്തര ശ്രേണി ആയതുകൊണ്ട് അതും ഉപയോഗിച്ചും ചെയ്യാം. അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം. ഇത് ആദ്യം മുതലുള്ള ഇരട്ട സംഖ്യകളായതുകൊണ്ട് നിങ്ങൾ ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പഠിച്ചല്ലോ, അതും ഉപയോഗിച്ചും ചെയ്യാം. അല്ലാതെ ഇപ്പം പഠിച്ച സമാന്തര ശ്രേണിയുടെ തുക കാണുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചും ചെയ്യാം. കാരണം ഇത് സമാന്തര ശ്രേണിയാണ്. ഏത് സമാന്തര ശ്രേണിക്കും സമാന്തര ശ്രേണികളുടെ പദങ്ങളുടെ തുക കാണാനൊരു സൂത്രവാക്യം പഠിച്ചല്ലോ, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതെന്തായിരുന്നു ആ സൂത്രവാക്യം? നമുക്ക് സൂത്രവാക്യം ഉപയോഗിച്ച് ചെയ്യാം. n/2 ആദ്യ പദം പ്ലസ് അവസാന പദം. ഓക്കെ, ആദ്യ പദം 2 പ്ലസ് അവസാന പദം 200. നമുക്ക് ഇതുപയോഗിച്ച് ചെയ്യാം. കാരണം ഇത് സമാന്തര ശ്രേണിയാണ്, ഒരേ നമ്പർ കൂട്ടിക്കൂട്ടി പോകുന്നതാണ്. ഏത് സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാനും ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താം. 2+ ആദ്യ പദം 2+ അവസാന പദം 200. ഇത് എഴുതി കഴിഞ്ഞു. ഇനി ഇതിലാകെ എത്ര പദം ഉണ്ടെന്ന് അറിയാൻ നേരത്തെ ചെയ്ത പോലെ 200 - ആദ്യ പദം 2 പൊതുവ്യത്യാസം പ്ലസ് 1. 200 രണ്ട് വർഷം എത്രയാണ്? 198 ബൈ ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം എത്രയാണ്? 2+1. 198/2 എത്രയാണ് വരിക? 198/2 എത്ര വരും? ഇത് 99 വരും. 99 × 1 = 100. ഓക്കെ, 100 എന്ന് കിട്ടും. അപ്പോൾ എന്നെ എത്രയാണ്? 100. എന്നെ 100 എന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര സംഖ്യകളുണ്ടെന്നുള്ളതാണ്. എത്ര സംഖ്യകളുണ്ട് എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം? 200 അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1 എന്ന് ചെയ്താൽ നമുക്ക് 100 എന്ന് കിട്ടും. 100/2. ഇനി ബൈ 2 എല്ലാത്തിൽ ഇട്ട് കൊടുക്കണം. ഇനി ഈ സമവാക്യത്തിലെ ബാക്കിയൊക്കെ അങ്ങനെ തന്നെ കൊടുക്കണം. ബൈ 2 അങ്ങനെ കൊടുക്കണം. ആദ്യപദത്തിൻ്റെ സ്ഥാനത്ത് ആദ്യപദം കൊടുക്കുക, അവസാന പദത്തിൻ്റെ സ്ഥാനത്ത് അവസാന പദം കൊടുക്കുക. ഇനി ചെയ്യാം. 100/2 എത്രയാണ്? 50. 50 × ബ്രാക്കറ്റിൻ്റെ അർത്ഥം ഇൻറ്റു എന്നാണ്. 200 × 2 = 202. 50 × 202. ഇത് ചെയ്താൽ ഇതിൻ്റെ തുക കിട്ടും. ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 10100 എന്ന് കിട്ടും. ഇതെങ്ങനെ ചെയ്യലാരോ? 5 × 202 ചെയ്യാം. അപ്പം 1010 കിട്ടും. പിന്നെ ഈ പൂജ ഇട്ട് കൊടുത്താൽ മതി. 50 എന്നുള്ളത് ചെയ്യണമെങ്കിൽ ആദ്യം 5 × 202 1010 കിട്ടും. പിന്നെ ഈ പൂജ ഇട്ട് കൊടുത്താൽ 10100 എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇവിടെ ചെയ്ത് എത്രയുള്ളൂ? എങ്ങനെ ചെയ്തു? ആദ്യ പദവും അവസാന പദവും അതിവിടെ എഴുതി.
അത് ഏത് സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണുമ്പോൾ അങ്ങനെ ചെയ്യണം. ആദ്യ പദം അവസാന പദം ഇവിടെ ചെയ്താൽ, പിന്നെ എൻ എന്ന് പറഞ്ഞാൽ എത്ര പദമുണ്ട്, എത്ര പദമുണ്ട് ഇങ്ങനെ ചെക്ക് ചെയ്താൽ മതി. 200 എന്ന് ആദ്യ പദം കുറയ്ക്കുക ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. ഏത് സമാന്തര ശ്രേണിയുടെ എത്ര പദമുണ്ട് എന്ന് അങ്ങനെ നോക്കിയാൽ മതി. ഇത് മൈനസ് ആദ്യ പദം ഡിവൈഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1 ചെയ്താൽ എത്ര പദം കിട്ടും. പിന്നെ ഈ ബൈ 2, ഈ സൂത്രവാക്യത്തിലെ ബൈ 2 ആണ്, അത് അങ്ങനെ തന്നെ കൊടുക്കണം. ഇനി ഇത് ചെയ്യാം, ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. 100/2 50 ബ്രാക്കറ്റിൻ്റെ അർത്ഥം ഇൻറ്റു എന്നാണ്. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആദ്യം ചെയ്താൽ 202, 202 50 ഗുണിച്ചാൽ 10,100. ഓക്കെ ഓക്കെ, നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളിൽ എത്തിച്ചു കൊടുക്കുക. അടുത്ത നമ്മുടെ ടോപ്പിക്ക് ശരാശരിയാണ്, ആവറേജാണ്. അതുകൊണ്ട് അടുത്ത ടോപ്പിക്ക് ഉടൻ തന്നെ ഉണ്ടാകും, 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ ക്ലാസ് ഉണ്ടാകും. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളിൽ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.